വർഷം 2003 ഫ്ലോറിഡയിലെ സ്റ്റേറ്റ് പ്രിസൺ ജയിൽ പുള്ളിയായ കോട്ടനയാളെ ഒരാൾ കാണാൻ വന്നിരിക്കുകയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം കോട്ടിനെ അവതരിപ്പിക്കാനായിരുന്നു അയാൾ വന്നത് അവന്റെ സർവ ഡീറ്റെയിൽസും അയാളുടെ കൈവശമുണ്ട് 1980 ൽ ജനിച്ച നീ 15-ാമത്തെ വയസ്സിൽ ജയിലിലായി ഇനി 2031 ൽ പരോളിന് അർഹതയുണ്ട് പുറം ലോകം കാണാൻ വർഷം ഇനിയും നീ കാത്തിരിക്കണം ഇത്രയും പറഞ്ഞു അയാൾ സ്വയം പരിചയപ്പെടുത്തി എൻ്റെ പേര് ഡൊണാൾഡ് ഞാൻ പറയുന്നൊരു ജോലി നീ ഏറ്റെടുത്തു കഴിഞ്ഞാൽ നിന്റെ ശിക്ഷ ഇളവ് ചെയ്ത് ഞാൻ നിന്നെ മോചിപ്പിക്കാം എന്നാൽ അയാളത് പറയുമെങ്കിലും കോട്ടിന് അതൊരു തമാശയായിട്ടാണ് തോന്നിയത് നടക്കുന്ന കാര്യം പറയി അവനെ ഏൽപ്പിക്കാൻ പോകുന്ന ആ ജോലി അയാൾ വ്യക്തമാക്കി CIA സെൻട്രൽ ഇൻ്റലിജൻസ് ഏജൻസി ക്രിമിനൽസിനെ എങ്ങനെ വകവരുത്തണമെന്ന് ഞങ്ങൾ ട്രെയിനിങ് തരും ഇവിടുന്ന് ഇറങ്ങുന്നത് മുതൽ നീ എലൈറ്റ് യൂണിറ്റിൻ്റെ ഭാഗമായിരിക്കും ദ സേറ പ്രോഗ്രാം അതിൽ ഗ്രേ ടീമിലായിരിക്കും നീ ഉണ്ടാവുക അതിന് കോട്ട് മറുപടിയായിട്ട് നിങ്ങൾ എന്തിനാണ് എന്നെ സഹായിക്കുന്നത് അതിനയാൾ നിന്റെ നഷ്ടപ്പെട്ട ജീവിതം തിരികെ നൽകാനാണ് ഞാൻ ശ്രമിക്കുന്നത് നീ ഇത്രയും കാലം അനുഭവിച്ചുകൊണ്ടിരുന്ന ആ വേദന ഇതോടെ അവസാനിക്കും ഇത് നിന്റെ അവസരമാണ് അത് നീ നഷ്ടപ്പെടുത്തരുത് എത്ര വർഷം ജോലി ചെയ്യണമെന്ന കാര്യത്തിൽ അയാൾ വ്യക്തമായിട്ട് മറുപടി പറഞ്ഞില്ല കുറേ കാലമെന്ന് മാത്രമേ അയാളപ്പോൾ പറഞ്ഞുള്ളൂ അവിടെ വെച്ച് ആ സീൻ കട്ടായി ടൈറ്റിൽ എഴുതി കാണിക്കുന്നു ദ ഗ്രേ മാൻ ഇനി കഥ നടക്കുന്നത് 18 വർഷങ്ങൾക്കിപ്പുറം ബാങ്കോക്ക് നഗരത്തിൽ അവിടെ ആ നഗരത്തിൻ്റെ ഒരു ഭാഗത്ത് അയാൾ ഇരിക്കുന്നുണ്ടായിരുന്നു നമ്മൾ നേരത്തെ കണ്ട കോട്ട് യെസ് അയാൾ പറഞ്ഞതനുസരിച്ച് അവൻ ആ ജോലി ഏറ്റെടുത്തിരുന്നു ഇപ്പോൾ മറ്റൊരു മിഷൻ അതിൻ്റെ ഭാഗമായിട്ടാണ് അവനിവിടേക്ക് എത്തിയിരിക്കുന്നത് അകത്തെ മുറിയിലേക്ക് കയറിയ കോട്ട് അവിടെ പ്രത്യേകം സൂക്ഷിച്ചിരുന്ന ഒരു പെട്ടി തുറന്ന് അകത്തു നിന്നും ഒരു വെപ്പൺ പുറത്തെടുത്തു ഈ ടീമിൽ ജോയിൻ ചെയ്തത് മുതൽ സേറ 6 എന്ന അപരനാമം അവന് നൽകപ്പെട്ടു ഇപ്പോൾ CIA ടാക്ടിക്കൽ ഓപ്പറേഷൻ സെൻറ്റർ അവിടെ നിന്നും സെൻറ്റർ ചീഫ് ഡെന്നി കാർമൈക്കൽ അവനൊരു നിർദ്ദേശം നൽകി നമ്മുടെ ടാർഗറ്റ് ഡൈനിങ് കാർ എന്ന കോഡ് നെയിമുള്ളയാൾ രാജ്യത്തിൻ്റെ സുരക്ഷയെ ബാധിക്കുന്ന ഓരോ വിവരങ്ങളും അയാൾ ചോർത്തിക്കൊണ്ടിരിക്കുകയാണ് അവനവൻ്റെ ദൗത്യം പൂർത്തിയാക്കുന്നതിന് മുമ്പ് അവനെ ഇല്ലാതാക്കണം ഇതായിരുന്നു ആ നിർദ്ദേശം ചുറ്റിലും അവരുടെ ആളുകളുണ്ട് അങ്ങനെ അല്പസമയത്തിനുള്ളിൽ അവരുടെ ടാർഗറ്റ് അയാൾ എത്തിച്ചേർന്നു 4-5 സെക്യൂരിറ്റി ഗാർഡ്സിനൊപ്പമാണ് അയാൾ എത്തിയിരിക്കുന്നത് സേറ 6 അവൻ നിൽക്കുന്നിടത്തേക്കാണ് അവർ വന്നുകൊണ്ടിരിക്കുന്നത് അവൻ ടാർഗറ്റിനെ എയിം ചെയ്തു നല്ലൊരു അവസരമായിരുന്നു അത് എന്നാൽ അതവന് പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞില്ല അടുത്ത നിമിഷം അവൻ പുറത്തിറങ്ങി എന്നിട്ട് ഫയറെല്ലാം ഓണാക്കി അകത്തെ പവറെല്ലാം ഓഫായി അതോടുകൂടി ഡീൽ ഉറപ്പിക്കാനെത്തിയ അവരുടെ ടാർഗറ്റ് അയാളുടെ ടീമുമൊത്ത് അവിടുന്ന് തിരികെ മടങ്ങാനായിട്ട് തീരുമാനിച്ചു അവർ പോകുന്നതിനിടയ്ക്ക് അവിടെ പല ഭാഗത്തും മറഞ്ഞുനിന്നിരുന്ന ഏജൻറ്സ് അവരവരെ പിന്തുടർന്ന് വന്ന് ഓരോ സെക്യൂരിറ്റി ഗാർഡ്സിനെയും വകവരുത്തി നമ്മുടെ സേറ 6 ആകട്ടെ ആ ടാർഗറ്റിനെ ലക്ഷ്യം വെച്ച് പുറകെ ചെന്നു അയാളെ കടന്നാക്രമിച്ചു എന്നാൽ അതിനിടയിൽ അയാൾ നമ്മുടെ 6നോട് ഒരു കാര്യം പറഞ്ഞു നീ സേറ 6 അല്ലേ എനിക്കറിയാം പക്ഷേ ഞാനാരാണെന്ന് അവർ നിന്നോട് പറഞ്ഞിട്ടുണ്ടാവാൻ സാധ്യതയില്ല എന്നാൽ ഞാൻ തന്നെ പറയാം ഞാൻ സേറ 4 നിങ്ങളുടെ ടീമിൽ തന്നെ ഉണ്ടായിരുന്ന ഒരാൾ ഇത് കേട്ട് അവനൊന്ന് ഷോക്കായിപ്പോയി എങ്കിലും തൻ്റെ ടാർഗറ്റ് അയാളെ വകവരുത്താൻ തന്നെ അവൻ തീരുമാനിച്ചു രണ്ടുപേരും വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഏജൻറ്സ് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടി ഒടുവിൽ തൻ്റെ ടാർഗറ്റിനെ അവൻ കീഴ്പ്പെടുത്തി അതിനിടയിൽ ഏജൻറ് 6 അവനോട് നീ ഈ ടീമിലെ ആളായിരുന്നെങ്കിൽ നിന്നെ ആരാണ് റിക്രൂട്ട് ചെയ്തത് ആ ചോദ്യത്തിന് അവൻ മറുപടിയായിട്ട് ഫിറ്റ്സ്റോ എന്നയാൾ നിന്നെപ്പോലെ തന്നെ ഒരു ജയിലിൽ നിന്നുമാണ് എന്നെയും അവർ റിക്രൂട്ട് ചെയ്തത് എൻ്റെ പരിചയം വെച്ച് നോക്കുകയാണെങ്കിൽ ഡെന്നി എന്ന ആളായിരിക്കും നിനക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നത് അവനെ നീ വിശ്വസിക്കരുതെന്ന് അയാൾ അവനെ വാൺ ചെയ്തു നീ നോക്കിക്കോ അടുത്ത ടാർഗറ്റ് മിക്കവാറും നീ തന്നെയായിരിക്കും ഇത്രയും പറഞ്ഞ് അയാൾ തൻ്റെ കഴുത്തിൽ കിടന്നിരുന്ന ഒരു ലോക്കറ്റ് അതഴിച്ചെടുത്ത് അവന് കൈമാറി അവനത് വാങ്ങി അടുത്ത നിമിഷം അയാൾ മരണപ്പെട്ടു അവിടുന്ന് പുറത്തിറങ്ങിയ സേറ 6 ഒരു കോള് വന്നു സെൻറ്റർ ചീഫ് ഡെന്നിയായിരുന്നു വിളിച്ചത് ആ ടാർഗറ്റിൻ്റെ ബോഡി പരിശോധിച്ചപ്പോൾ അവർ അന്വേഷിച്ചു വന്ന ഒരു ഐറ്റം അതയാളുടെ ബോഡിയിൽ നിന്നും മിസ്സിംഗ് ആണ് താഴെ ക്യാമറാസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എന്താണ് പിന്നെ സംഭവിച്ചതെന്നുള്ള കാര്യത്തിൽ അവർക്ക് വ്യക്തതയില്ല അതുകൊണ്ട് തന്നെ വ്യക്തമായ സ്റ്റാറ്റസ് റിപ്പോർട്ട് അതയാൾ അവനോട് ആവശ്യപ്പെട്ടു എന്നാൽ 6 ആകട്ടെ ഒന്നും തന്നെ വിട്ടുപറയാനായിട്ട് തയ്യാറായില്ല എന്തോ ഒന്ന് ഇവൻ തന്നിൽ നിന്നും മറച്ചു വെക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ അയാൾ 6നോടായിട്ട് നീ നന്നായിട്ടൊന്ന് ആലോചിച്ച് നോക്ക് അവൻ്റെ ബോഡിയിൽ നിന്നും നിനക്കൊന്നും കിട്ടിയില്ലേ ഇനി അഥവാ കിട്ടിയിട്ടുണ്ടെങ്കിൽ നീ എനിക്കത് നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ നിനക്ക് പറയാനുള്ള ലാസ്റ്റ് ചാൻസാണിത് അയാളുടെ ആ ചോദ്യത്തിന് അവൻ മറുപടി പറഞ്ഞില്ല പകരം ആ കോളങ്ങ് കട്ട് ചെയ്തു ആ ലോക്കറ്റ് പരിശോധിച്ചപ്പോൾ അതിനുള്ളിൽ നിന്നും അവനൊരു പെൻഡ്രൈവ് കിട്ടി അത് പരിശോധിക്കാൻ നോക്കിയപ്പോൾ അതിലെ ഡീറ്റെയിൽസ് എല്ലാം ആക്സസ് ചെയ്യണമെങ്കിൽ പാസ്വേഡ് വേണം അതെന്താണെന്ന് അയാൾ പറഞ്ഞിരുന്നില്ല അതുകൊണ്ട് തന്നെ അതെടുത്ത് അവൻ പുറത്തിറങ്ങി ശേഷം അവൻ കോണ്ടാക്ട് ചെയ്തത് തന്നെ ഈ ടീമിലേക്ക് തിരഞ്ഞെടുത്ത ഫിറ്റ്സ്റോയി ആയിരുന്നു അതായത് ആദ്യം ആ ജയിലിൽ അവനെ വന്ന് കണ്ടയാളെ നടന്ന സംഭവങ്ങളെല്ലാം തന്നെ അവനയാളെ അറിയിച്ചു ഇനി ഇവിടെ നിൽക്കുന്നത് തൻ്റെ ജീവനെ തന്നെ ആപത്തായതുകൊണ്ട് തന്നെ അയാൾ നിർദ്ദേശപ്രകാരം മറ്റൊരിടത്തേക്ക് അവൻ പുറപ്പെട്ടു സേറ 6 തങ്ങളിൽ നിന്നും എന്തോ മറയ്ക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ ഡെന്നി ആകട്ടെ അവനെ പിടികൂടാനായിട്ട് ഒരാളുടെ സഹായം തേടി അയാളുടെ പേര് ലോയിഡ് ഹാൻസൺ
ഉടനെ തന്നെ ലോയിഡിനെ കോൺടാക്ട് ചെയ്ത് ഡെന്നി വിവരം അറിയിച്ചു. സേറ സിക്സ് അവനെ നേരത്തെ തന്നെ ലോയിഡിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ കുറെ കൂടെ എളുപ്പമായി. അവൻ്റെ കൈവശം ഒരുപാട് വിലപ്പെട്ട ഇൻഫർമേഷൻസ് ഉണ്ട്. അത് പുറത്തു വന്നാൽ നമ്മളെല്ലാവരും അകത്തു പോകേണ്ടവരും. അത് തിരിച്ചുപിടിക്കണം. എന്നിട്ട് അവനെ അങ്ങ് തീർത്തേക്ക്. ലോയിഡിനെ സഹായിയായി ഇവിടെ നിന്നും ഏജന്റ് സൂസനെ അവിടേക്ക് അയക്കുന്നുണ്ടെന്നും ഡെന്നി അവനെ അറിയിച്ചു. സേറ സിക്സിനെ കണ്ടെത്തണമെങ്കിൽ അതിനാദ്യം സമീപിക്കേണ്ടത് ഫിറ്റ്സ്റോയ് ആണെന്ന് ലോയിഡിന് അറിയാമായിരുന്നു. കാരണം അവർ തമ്മിൽ അത്ര അടുപ്പമുണ്ട്. ഇത്രയും പറഞ്ഞ് ലോയിഡ് ആ കോൾ അവസാനിപ്പിച്ചു. ഫിറ്റ്സ്റോയുടെ ഏറ്റവും വേണ്ടപ്പെട്ട അയാളുടെ മകൾ. ലോയിഡിൻ്റെ ടീം ചെന്ന് അവളെ കിഡ്നാപ്പ് ചെയ്തു. ലോയിഡ് ഹാൻസൺ അവൻ്റേതായിട്ടുള്ള രീതികളുണ്ട്. തൻ്റെ ജോലിയിൽ മറ്റുള്ളവർ ഇടപെടുന്നത് അവന് തീരെ ഇഷ്ടമുള്ള കാര്യമല്ല. ഇപ്പോൾ സേറ സിക്സിനെ വകവരുത്താൻ അവനെ ഏൽപ്പിച്ചതുപോലെ ഡെന്നി തനിക്കെതിരെ നിന്ന പലരെയും ഇതുപോലെ ലോയിഡിനുപയോഗിച്ച് വകവരുത്തിയിട്ടുണ്ട്. ഇതേസമയം ഫിറ്റ്സ്റോയ് നിർദ്ദേശിച്ച പ്രകാരം സേറ സിക്സ് ആ പ്രദേശത്തെ ഒരു സൈഡിലേക്ക് എത്തിയിരുന്നു. അവിടെ അവനെ കാത്ത് കുറേ മെഴ്സിനറീസ് കാത്തു നിൽക്കുന്നുണ്ട്. അവിടെ എത്തിയ അവൻ തൻ്റെ ഐഡൻറ്റിറ്റി അവരെ വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം നടന്ന ആ മിഷൻ, അതിൽ ഭാഗമായിരുന്ന ഏജന്റ് മിറാൻഡ, അവളുടെ അടുത്ത മിഷൻ സിംഗപ്പൂരായിരുന്നു. എന്നാൽ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുന്നേ ചീഫ് ഡെന്നിയിൽ നിന്നും അവൾക്കൊരു കോള് വന്നു. സിംഗപ്പൂരിലെ അവളുടെ മിഷൻ ഇനി നടത്തേണ്ടതില്ലെന്നും എത്രയും പെട്ടെന്ന് തന്നെ മീറ്റ് ചെയ്യാൻ ബെർലിനിലേക്ക് എത്തണമെന്നും അയാൾ അവൾ അറിയിച്ചു. ലോയിഡ് ഇതേ സമയം കൊണ്ട് തന്നെ ഫിറ്റ്സ്റോയെ നിരീക്ഷിച്ച് അയാൾക്കരയിലേക്ക് എത്തിയിരുന്നു. അവൻ എവിടെയുണ്ടെന്ന് അവൻ ചോദിച്ചു. തനിക്കറിയില്ല എന്ന് അയാൾ മറുപടി പറഞ്ഞു. നിങ്ങളുടെ പയ്യൻ, അവൻ വലിയൊരു തെറ്റാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ അവനെ ഇതേ സമയം കൊണ്ട് തന്നെ സഹായിച്ചു കാണുമെന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ വിഷമിക്കണ്ട, എനിക്കവനെ കണ്ടുപിടിക്കാനൊന്നും പറ്റില്ല. കാരണം അവനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസും ഇപ്പം എൻ്റെ കൈവശമില്ല. എന്നാൽ എനിക്ക് നിങ്ങളെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയാം. ഇത്രയും പറഞ്ഞ് ലോയിഡ് തൻ്റെ കൈവശം വരുന്ന ആ സെൽഫോണിൽ കിഡ്നാപ്പ് ചെയ്ത ഫിറ്റ്സ്റോയുടെ മകളുടെ ഫോട്ടോ അതെടുത്ത് കാണിച്ചു കൊടുത്തു. ഇതേസമയം മറുഭാഗത്ത് അവൻ സേറ സിക്സ്. അവനുമൊത്ത് ആ മെഴ്സിനറീസ് മറ്റൊരിടത്തേക്ക് യാത്രയിലാണ്. ഇപ്പോൾ അവരുടെ ടീം ലീഡർക്ക് ഒരു കോള് വന്നു. ഫിറ്റ്സ്റോയ് ആയിരുന്നു അത്. ലോയിഡ് അയാളെ ഭീഷണിപ്പെടുത്തി ചെയ്യിപ്പിച്ച കോളായിരുന്നു അത്. സേറ സിക്സിനെ വകവരുത്താനായിട്ട് അയാൾ നിർദ്ദേശിച്ചു. ആ ടീം ലീഡർ ഒന്നുകൂടെ ചോദിച്ചു. ഫിറ്റ്സ്റോയ് വീണ്ടും അത് തന്നെ ആവർത്തിച്ചു. ശേഷം ആ കോള് കട്ടായി. അടുത്ത നിമിഷം അയാൾ കൂടെയുള്ള മറ്റ് ടീം അംഗങ്ങളെ വിവരമറിയിച്ചു. എന്നിട്ട് അവനടുത്തേക്ക് മെല്ലെ മെല്ലെ നടന്നെടുത്തു. എന്നാൽ ഇതിനോടകം തന്നെ എന്തോ പന്തികേട് മനസ്സിലാക്കിയ അവൻ ഒരുങ്ങി തന്നെയായിരുന്നു അവിടെ ഇരുന്നത്. അവർ അടുത്തെത്തിയതും തൻ്റെ കൈവശം കരുതിയ ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ അതെടുത്ത് അവൻ അവർക്ക് നേരെ സ്പ്രേ ചെയ്തു. എന്നിട്ട് അവരെ കടന്നാക്രമിച്ചു. അവരെ ഒരു വിധത്തിൽ എതിർത്ത് കീഴ്പ്പെടുത്തുന്നതിനിടയിൽ അവർ സഞ്ചരിക്കുന്ന ആ പ്ലെയിൻ അതിന് കേടുപാട് സംഭവിച്ചു. ഒരു ഭാഗം അങ്ങ് അടർന്നുപോയി. ഏത് നിമിഷവും ഈ പ്ലെയിൻ കൂപ്പുകൂത്താം. ഇതിനോടകം ആ മെഴ്സിനറീസ് അവർ രണ്ടു മൂന്ന് പേരെ സിക്സ് വകവരുത്തിയിരുന്നു. കൂട്ടത്തിൽ ഒരാളാണെങ്കിൽ കൈവശം കിട്ടിയ ഒരു പാരച്യൂട്ടെടുത്ത് താഴേക്കും ചാടി. ഇവനും ചാടി പുറകെ. തൊട്ടടുത്ത നിമിഷം ആ പ്ലെയിൻ മൊത്തത്തിലങ്ങ് പൊട്ടിത്തെറിച്ചു. തലനാരിഴയ്ക്കായിരുന്നു അവൻ രക്ഷപ്പെട്ടത്. അല്പസമയത്തിന് ശേഷം ഫിറ്റ്സ്റോയുടെ ഫോണിലേക്ക് ഒരു കോൾ. അടുത്തു തന്നെ ഉണ്ടായിരുന്ന ലോയിഡിൻ്റെ നിർദ്ദേശപ്രകാരം അയാൾ ആ കോൾ അറ്റൻഡ് ചെയ്തു. മറുഭാഗത്ത് അവനായിരുന്നു സിക്സ്. തൻ്റെ മകളെ കിഡ്നാപ്പ് ചെയ്ത കാര്യവും നടന്ന സംഭവങ്ങളെല്ലാം തന്നെ ഫിറ്റ്സ്റോയ് അവനെ ബോധ്യപ്പെടുത്തി. ഇപ്പം ലോയിഡ് ആ ഫോൺ മേടിച്ചെടുത്ത് സിക്സിനോട് നീ തട്ടിയെടുത്ത ആ സാധനം അതങ്ങ് തിരിച്ചു തന്നേക്കാനായിട്ട് അവൻ ആവശ്യപ്പെട്ടു. എന്നിട്ട് ആ സെൽഫോൺ എടുത്ത് പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. സിക്സിനെ പിടികൂടാനായിട്ട് ലോയിഡ് ഇതിനോടകം തന്നെ തൻ്റെ ടീമിനെ സെറ്റാക്കിയിരുന്നു. പല രാജ്യങ്ങളിൽ നിന്നും അവൻ ഏർപ്പാടാക്കിയ മെഴ്സിനറീസ് അവരവൻ അയച്ചു കഴിഞ്ഞു. ഇവിടെ വെച്ച് ആ സീൻ കട്ടായി. ശേഷം കാണിക്കുന്നത് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അരങ്ങേറിയ ചില സംഭവങ്ങൾ. ലണ്ടൻ നഗരത്തിലെ CIA സ്റ്റേഷൻ. അവിടെ ആ ഓഫീസിലെന്ന് ഫിറ്റ്സ്റോയ് സിക്സിനെയും കൂട്ടി വന്നിരുന്നു. നേരത്തെ ലോയിഡ് തട്ടിക്കൊണ്ടുപോയത് അത് ഫിറ്റ്സ്റോയുടെ മകളെ ആയിരുന്നില്ല, തൻ്റെ സഹോദരൻ്റെ മകളായിരുന്നു അത്. ഈ ഒരു ഏജൻസിയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഫിറ്റ്സ്റോയുടെ ഫാമിലിക്ക് നേരെ പലപ്പോഴായിട്ടും വധഭീഷണിയൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതേ ഓഫീസിൽ തന്നെയുള്ള ഏതൊരു ചാരൻ ഇദ്ദേഹത്തിൻ്റെ ഹോങ്കോങ്ങിലെ അഡ്രസ്സ് ചോർത്തിരിക്കുന്നു. ഏജൻസി സെക്യൂരിറ്റി ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ചീഫായിട്ടുള്ള ഡെന്നി കാർമേക്കൾ എന്തോ കാരണങ്ങൾ പറഞ്ഞ് തൽക്കാലം അത് പിന്നെ ആവട്ടെ എന്ന് പറഞ്ഞ് മാറ്റിവെച്ചു. ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ സിക്സിനോട് പറയാൻ കാര്യം, അടുത്ത ദിവസം ഒരു മിഷനുമായി ബന്ധപ്പെട്ട് ഫിറ്റ്സ്റോയ് ബ്രസീലിലേക്ക് തിരിക്കുകയാണ്. താൻ തിരികെ വരുന്നതുവരെ മകളെ സേഫായി നോക്കേണ്ട ചുമതല അത് സിക്സിനെ അവർ ഏൽപ്പിച്ചു. അങ്ങനെ അടുത്ത ദിവസം ഫിറ്റ്സ്റോയ് യാത്ര പുറപ്പെട്ടു. ഹോങ്കോങ്ങിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ മകളെ കെയർ ചെയ്യാനായിട്ട് സിക്സും പുറപ്പെട്ടു. ക്ലെയർ എന്നാണ് മകളുടെ പേര്. ജനിച്ചപ്പോൾ തന്നെ അവൾക്ക് ഹാർട്ടിന് പ്രോബ്ലം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾക്കൊരു പേസ് മേക്കർ വച്ചിട്ടുണ്ട്. അങ്ങനെ ആ ഒരു ദിവസം അവൻ ആ വീട്ടിൽ ക്ലെയറിനൊപ്പം ചെലവഴിച്ചു. കൂടെ കൂടെ കോമ്പൗണ്ടിലുള്ള ക്യാമറാസ് എല്ലാം അവൻ നിരീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ നേരം സന്ധ്യയായി. പെട്ടെന്ന് അകത്തെ മുറിയിൽ നിന്നും എന്തൊരു നിലവിളി ശബ്ദം. ക്ലെയർ ആയിരുന്നു അത്. പുറത്തെത്തിയതും അവൾ നിലത്ത് കുഴഞ്ഞു വീണു. ഉടനെ തന്നെ സിക്സ് അവളെയും എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു.
പേടിക്കാനൊന്നുമില്ലെന്നും ആ പേസ് മേക്കറിൽ സംഭവിച്ച ഒരു പ്രോഗ്രാമിംഗ് ഇഷ്യൂ ആയിരുന്നു അതെന്നും അവരറിയിച്ചു. തിരികെ മടങ്ങിയെത്തി അവൾ അകത്ത് മുറിയിലാക്കിയ ശേഷം അവൻ ആ കോമ്പൗണ്ടിലെ ക്യാമറാസ് പരിശോധിച്ചു. എന്നാൽ ഇപ്പോൾ അതാ എല്ലാ ക്യാമറകളും ഓഫ്ലൈനാണ്. എന്തോ പന്തികേട് പോലെ ആരോ ഒരാൾ ഈ കോമ്പൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അടുത്ത നിമിഷം തൊട്ടടുത്ത ഹാളിൽ നിന്നും ഒരു കില്ലർ അവൻ്റെ അടുത്തേക്ക് പാഞ്ഞെടുത്തു. സിക്സ് അയാളെ കീഴ്പ്പെടുത്തി. അങ്ങനെ ആ ഒരു ദിവസം കടന്നുപോയി. അവളെ സേഫായിട്ട് അവൻ കെയർ ചെയ്തു. ആ ഒരു സംഭവത്തിന് ശേഷം കഥ വീണ്ടും പ്രസന്റിലേക്ക്. അവിടുന്ന് രക്ഷപ്പെട്ട സേറ സിക്സ് നേരെ പുറപ്പെട്ടു വന്നത് വിയറ്റ്നയിലേക്കായിരുന്നു. വ്യാജ പാസ്പോർട്ടെല്ലാം നിർമ്മിക്കുന്ന ഹാക്കിംഗിൽ വിദഗ്ധനായിട്ടുള്ള ഒരാൾ അയാൾക്ക് കുറെ പണം വാഗ്ദാനം ചെയ്ത് പാസ്പോർട്ടിന്റെ കൂടെ സിക്സ് വേറൊരു കാര്യം കൂടി ആവശ്യപ്പെട്ടു. ഫിറ്റ്സ്റോയുടെ മകൾ ക്ലെയർ അവൾക്ക് ഘടിപ്പിച്ചിരുന്ന ആ പേസ് മേക്കർ, അതിൻ്റെ സീരിയൽ നമ്പർ ട്രാക്ക് ചെയ്യുക. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ അയാളത് ട്രാക്ക് ചെയ്തു. അടുത്തതായിട്ട് പാസ്പോർട്ടിൻ്റെ ഫോട്ടോ എടുക്കണം. അയാൾ പറഞ്ഞതനുസരിച്ച് അല്പം നീങ്ങി ക്യാമറയ്ക്ക് മുന്നിലായിട്ട് സിക്സ് വന്ന് നിന്നു. എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാതെയായിരുന്നു അത് സംഭവിച്ചത്. അയാൾ നിൽക്കുന്നിടത്ത് തൊട്ട് താഴെ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ഒരു ബട്ടൺ അതയാൾ പ്രസ് ചെയ്തു. തൽക്ഷണം തൊട്ട് താഴത്തെ ഒരു കുഴിയിലേക്കായിരുന്നു അവനൊന്ന് പതിച്ചത്. യെസ്, അത് അയാൾ ഒരുക്കിയ ഒരു ട്രാപ്പായിരുന്നു. യഥാർത്ഥത്തിൽ ലോയിഡിൻ്റെ സഹായിയായിരുന്നു അയാൾ. ഇതേസമയം മറ്റൊരു ഭാഗത്ത് ഡെന്നി വിളിച്ചറിയിച്ചത് പ്രകാരം ഏജന്റ് മിറാൻഡ അവൾ ബെർലിനിലെ CIA സ്റ്റേഷനിലേക്ക് എത്തിയിരുന്നു. അന്ന് ആ മിഷനിടയിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം തന്നെ ഡെന്നി അവളോട് വിശദമായിട്ട് ചോദിച്ചറിഞ്ഞു. മറുഭാഗത്ത് സേറ സിക്സിനെ പിടികൂടിയ കാര്യം ലോയിഡിന് അറിയിപ്പ് കിട്ടി. വിയറ്റ്നയിൽ ലാൻഡ് ചെയ്യാനായിട്ട് അവർ തീരുമാനിച്ചു. ഇപ്പോൾ സിക്സ് ആകട്ടെ താൻ അകപ്പെട്ടിരിക്കുന്ന ആ ട്രാപ്പ്, അതിനകത്ത് നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമത്തിലാണ്. തൻ്റെ കൈവശമുണ്ടായിരുന്ന ഗൺ, അതിലെ ബുള്ളറ്റ്സ് അതവൻ പുറത്തെടുത്തു. അതിലെ ഗൺ പൗഡറെല്ലാം അവൻ കളക്ട് ചെയ്ത് ഒരു ബോംബ് അവൻ നിർമ്മിച്ചെടുത്തു. ശേഷം അകത്ത് തന്നെ ഉണ്ടായിരുന്ന വെള്ളം പാസ് ചെയ്യുന്ന വലിയൊരു പൈപ്പ് അതവൻ അടിച്ചകർത്തു. വെള്ളം മുകളിലേക്ക് വരുന്നതും അതുവഴി മുകളിലേക്ക് എത്തി ആ ചില്ല് ബ്രേക്ക് ചെയ്ത് പുറത്തു കടക്കുക, ഇതായിരുന്നു അവൻ്റെ പ്ലാൻ. ഇതേ സമയം കൊണ്ട് തന്നെ ലോയിഡും സംഘവും ഈ ഒരു ഏരിയയിലേക്ക് പുറപ്പെട്ടിരുന്നു. അധികം താമസിയാതെ അവർ ഇവിടേക്ക് എത്തി. എന്നിട്ട് അകത്ത് കയറി അവിടെ ചുറ്റും നിരീക്ഷിച്ചു. ഒടുവിൽ സിക്സിനെ ട്രാപ്പ് ചെയ്തിരിക്കുന്ന ആ ടണലിനടുത്തേക്ക് അവരെത്തി. ഇതേ സമയം കൊണ്ട് തന്നെ അവൻ താഴെ ആ ബോംബ് സെറ്റ് ചെയ്തിരുന്നു. തിരികെ താഴേക്ക് നീന്തിയെത്തി അവൻ ആ കയർ വലിച്ചു. തൽക്ഷണം ആ ബോംബ് പൊട്ടിത്തെറിച്ചു. പുറത്തു കടന്ന സിക്സാകട്ടെ പാഞ്ഞെടുത്ത അവർ ഓരോരുത്തരെയും കീഴ്പ്പെടുത്തി. എന്നാൽ ലോയിഡാകട്ടെ അവനെ കടന്നാക്രമിച്ചു. തൽക്ഷണം സിക്സ് തന്നെ കൈവശം വരുന്ന ഒരു ഗ്രനേഡ് അതിൻ്റെ പിന്നൂരി നിലത്തേക്കും കിട്ടു. അപായം മനസ്സിലാക്കിയ ലോയിഡാകട്ടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു വിൻഡോ വഴി പുറത്തേക്കടുത്തങ്ങ് ചാടി. അവസരം മുതലാക്കി സിക്സും പുറത്തേക്ക് ചാടി രക്ഷപ്പെട്ടു. തൽക്ഷണം ആ ഗ്രനേഡ് അതങ്ങ് പൊട്ടിത്തെറിച്ചു. പുറത്തിറങ്ങിയ സിക്സിനെ പിന്തുടർന്ന് അവനെത്തി ലോയിഡ്. അവനെ അവൻ്റെ ഗൺ പോയിന്റ് നിർത്തിയ നിമിഷം തന്നെ പെട്ടെന്ന് എവിടെ നിന്നോ ഒരു മയക്കു വെടി. അതേറ്റ് ലോയിഡ് നിലത്ത് കുഴഞ്ഞു വീണു. എന്താണ് സംഭവിച്ചതെന്ന് ഒരു പിടുത്തവുമില്ല. തൊട്ടടുത്തുള്ള പടിക്കെട്ടിന് മുകളിലേക്ക് സിക്സ് നോക്കി. അത് അവളായിരുന്നു, ഏജന്റ് മിറാൻഡ. അവൻ കരുതിയത് അവൾ തന്നെ സേവ് ചെയ്യാനായിട്ട് വന്നതാണെന്നായിരുന്നു. എന്നാൽ അവനെയും അവൾ ഷൂട്ട് ചെയ്തു. മയങ്ങി വീണ സിക്സിനെയും എടുത്തുകൊണ്ട് അവൾ യാത്ര പുറപ്പെട്ടു. ഇതേസമയം ഫിറ്റ്സ്റോയെ കിഡ്നാപ്പ് ചെയ്ത ആ ടീം അയാളെയും കൊണ്ട് നേരെ പോയത് ക്രൊയേഷ്യയിലേക്കായിരുന്നു. അവിടെ തന്നെയായിരുന്നു ക്ലെയറിനെയും അവർ ബന്ദിയാക്കിയിരുന്നത്, ഏജന്റ് മിറാൻഡ. അവൾ സിക്സിനെ ഇപ്പോൾ പിടികൂടിയതിന് ഒരു കാരണമുണ്ടായിരുന്നു. തൻ്റെ ഫീൽഡ് ഡ്യൂട്ടിയിൽ നിന്നും മിറാൻഡയും ഇപ്പോൾ പുറത്താക്കപ്പെട്ടു. കാരണം സിക്സിനെ അവൾ സഹായിക്കാൻ ശ്രമിച്ചു എന്ന തെറ്റിദ്ധാരണയുടെ പുറത്ത്. അതിൻ്റെ സത്യാവസ്ഥ ഏജൻസിയെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് അവളിപ്പോൾ അവനെയും കൊണ്ട് പോകുന്നത്. അന്ന് ആ മിഷനിടയിൽ സംഭവിച്ച ആ കാര്യങ്ങൾ, സേറ ഫോർ മരണപ്പെടുന്നതിന് മുമ്പ് തനിക്ക് കൈമാറിയ ആ പെൺഡ്രൈവ്, അതേപ്പറ്റി അവനവൾ അറിയിച്ചതും അതവൾക്ക് കാണണമെന്ന് അവൾ ആവശ്യപ്പെട്ടു. എന്നാൽ അതൊരു എൻക്രിപ്റ്റഡ് ഡ്രൈവാണെന്നും സേഫായിട്ട് അത് നമ്മുടെ ഏജൻസി ചീഫായ മാർഗരറ്റിന് താൻ അയച്ചു കൊടുത്തെന്നും സിക്സ് അവളെ അറിയിക്കുകയാണ്. ആ പെൺഡ്രൈവ് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ലോയിഡ് തൻ്റേതായിട്ടുള്ള രീതിയിലും നടത്തുന്നുണ്ട്. അന്ന് ബാങ്കോക്കിൽ നടന്ന ആ ഒരു മിഷൻ, അവിടെ പുറത്തുണ്ടായിരുന്ന ഒരു CCTV ക്യാമറയിൽ ഒരു വിഷ്വൽ പതിഞ്ഞിട്ടുണ്ട്. ഒരു അഡ്രസ്സിലേക്ക് സിക്സ് എന്നൊരു പാക്കേജ് അയച്ചിരുന്നു. അതിൻ്റെ വിഷ്വൽസ് കൃത്യമായി തന്നെ അതിൽ പതിഞ്ഞിട്ടുണ്ട്. അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞു, പ്രാഗിലെ ഒരു പോസ്റ്റ് ഓഫീസിലേക്കാണ് അത് അയച്ചിരിക്കുന്നത്. എന്നാൽ കൃത്യമായിട്ടുള്ള അഡ്രസ്സ് അതുമാത്രം വ്യക്തമല്ല. ഒരുപക്ഷെ ഫിറ്റ്സ്റോയ്, അതേപ്പറ്റി അയാൾക്കറിയാൻ സാധ്യതയുണ്ട്. വേണ്ട വിധത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ അവനത് പറയുമെന്ന് ലോയിഡ് നിർദ്ദേശപ്രകാരം അവർ ഫിറ്റ്സ്റോയെ ബന്ദിയാക്കിയിരിക്കുന്ന ആ ഒരു റൂമിലേക്ക് എത്തി. എന്നിട്ട് ഈ പോസ്റ്റേജിനെ പറ്റി ചോദിച്ചു. എന്നാൽ ഒരക്ഷരം പോലും പറയാനായിട്ട് അയാൾ തയ്യാറായില്ല. അവനയാളെ മാക്സിമം ടോർച്ചർ ചെയ്തു. ഇല്ല, അയാൾ പറഞ്ഞില്ല. എന്നാൽ തൻ്റെ മകൾ ക്ലെയർ അവളുടെ ജീവൻ ആപത്തിലാണെന്നറിഞ്ഞതോടെ ആ അഡ്രസ്സ് അത് എവിടെയായിരിക്കുമെന്ന് ഫിറ്റ്സ്റോയ്ക്ക് പറയേണ്ടി വന്നു. ഇതേസമയം മിറാൻഡ സിക്സിനെയും കൂട്ടിക്കൊണ്ട് പ്രാഗിലെ ആ പാക്കേജ് അയച്ച അഡ്രസ്സ് അവരുടെ താമസ സ്ഥലത്തേക്ക് അവർ എത്തിയിരുന്നു.